ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ശരണ്യ അനൂപ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം കുറയുന്നു ഒരു പേർക്കാണ് കഴിഞ്ഞ മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ട് ലക്ഷത്തി പേർ രോഗമുക്തി നേടി മൂവായിരത്തി രണ്ട് തൊണ്ണൂറ്റിനായിരത്തി എണ്ണൂറ് പേർക്ക് രാജ്യത്ത് ഇതുവരെ കോവിഡ് കോടി ലക്ഷത്തി 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 പേർക്ക് രോഗം ഭേദമായി പേർ മരിച്ചു പേരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നത് രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞു ശതമാനമാണ് മരണനിരക്ക് സജീവ കേസുകളുടെ നിരക്ക് രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം കോടി ഇരുപത് ലക്ഷത്തി ലക്ഷത്തി അയ്യായിരത്തി പേർ ഇന്നലെ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് കണ്ടെത്തുന്നതിന് രാജ്യത്ത് ഇതുവരെ സ്രവ സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ അറിയിച്ചു സാമ്പിളുകളാണ് ഇന്നലെ പരിശോധിച്ചത് ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം

നിർദ്ദിഷ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കോവിഡ് വാക്സിനേഷൻ യജ്ഞം നടക്കുന്നതെന്ന് ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ചില ഹോട്ടലുകളുമായി സഹകരിച്ച കോവിഡ് വാക്സിനേഷൻ പാക്കേജുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ ആശുപത്രികൾ ദേശീയ കോവിഡ് വാക്സിനേഷൻ പദ്ധതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി എല്ലാ ഗവൺമെന്റ് ജീവനക്കാരും എത്രയും വേഗം കോവിഡ് വാക്സിനേഷൻ എടുക്കണമെന്ന് കേന്ദ്ര പേഴ്സണൽ മന്ത്രി ഡോ സിംഗ് ആവശ്യപ്പെട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവരും കോവിഡ് വാക്സിൻ എടുക്കണമെന്ന കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ജീവനക്കാരുടെ ഹാജർ നിയന്ത്രണ അധികാരം സെക്രട്ടറിമാർക്ക് നൽകിയതായും മന്ത്രി അറിയിച്ചു ഓഫീസുകളിൽ കോവിഡ് വ്യാപനം തടയുന്നതിന് ഓഫീസ് മുറികളും പരിസരവും ഇടനാഴികളും പതിവായി സാനിറ്റൈസ് ചെയ്യുന്നതടക്കം നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തെ പ്രത്യേക കോവിഡ് സാഹചര്യം മുൻനിർത്തി രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിലവിലുണ്ടായിരുന്ന ആറ് ഉന്നതാധികാര സമിതികൾ പത്തെണ്ണമായി പുനഃസംഘടിപ്പിച്ചു കോവിൻ പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനം സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങൾ എംപവേർഡ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ആർ എസ് ശർമ്മ തള്ളി കോവിൻ ഫ്ളാറ്റ് ഫോം ഡിജിറ്റൽ വിഭജനം സൃഷ്ടിക്കുന്നുവെന്നും ഏതാനും വിഭാഗങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതിന് അനുവദിക്കുന്നുവെന്നും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് വാക്സിനേഷൻ പദ്ധതിയുടെ സാങ്കേതിക നട്ടെല്ലാണ് കോവിൻ പ്ലാറ്റ്ഫോമെന്നും ഡോക്ടർ ശർമ്മ വിശേഷിപ്പിച്ചു നഴ്സുമാരടക്കം ആരോഗ്യ പ്രവർത്തകരുടെ ജോലിക്ക് യാത്രാ തടസ്സം ഉണ്ടാകരുതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശിച്ചു ഇവർക്കായി ബദൽ ഗതാഗത സംവിധാനം ഏർപ്പെടുത്തണം കോവിഡ് മൂന്നാം തരംഗം മുന്നിൽ കണ്ട കാലവർഷ മുന്നൊരുക്കങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മന്ത്രി ഇടുക്കിയിൽ ആവശ്യപ്പെട്ടു അവശ്യ വിഭാഗങ്ങളുടെ ഡയാലിസിസ് ധനസഹായത്തിനായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നീക്കിവച്ച ഒന്നര കോടി രൂപ ആരോഗ്യവകുപ്പ് ഏറ്റെടുത്ത് അർഹരായവർക്ക് നൽകണമെന്നും മന്ത്രി പറഞ്ഞു സ്ഥിരം മണ്ണിടിച്ചിലും ഗതാഗത ഉണ്ടാകുന്ന റോഡുകൾക്ക് സമാന്തര റോഡുകൾ കണ്ടുവെക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു കാസർകോട് ജില്ലയിലെ ആരോഗ്യമേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഉൾപ്പെടെ നിയമങ്ങൾ വേഗത്തിലാക്കാൻ ഇടപെടുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു ജില്ലാ കോവിഡ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പത്തനംതിട്ട ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളും ഒരേ ജാഗ്രതയോടെ നടത്തണമെന്ന് മന്ത്രി വീണ ജോർജ്ജ് നിർദ്ദേശം നൽകി കാലവർഷത്തിന് മുന്നോടിയായി ജനപ്രതിനിധികളുടെയും വകുപ്പ്തല ഉദ്യോഗസ്ഥരുടെയും ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂർ കോർപ്പറേഷൻ കോവിഡ് രോഗികൾക്കായി പുതിയ ഓക്സിജൻ ബെഡുകൾ സജ്ജമാക്കി ലക്ഷം രൂപ ചെലവിലാണ് യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഏകപരമാന കുടുംബത്തിലെ തൊഴിലെടുക്കുന്ന വ്യക്തിയുടെ മരണം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടാൻ ഇഎസ്ഐസി ഇ പി എഫ് ഒ നഷ്ടപരിഹാര പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ ഉദാരമാക്കി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് നഷ്ടപരിഹാര നടപടികൾ പുതുക്കി ഇന്ന് രാജ്യത്തെ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത വാർഷിക ദിനാഘോഷങ്ങൾ ബിജെപി ഒഴിവാക്കി പകരം രാജ്യത്തെ ഒരു ലക്ഷം ഗ്രാമങ്ങളിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും കോവിഡ് ബോധവൽക്കരണവും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളും നടത്തും കുറഞ്ഞത് രണ്ട് ഗ്രാമങ്ങളിൽ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കേന്ദ്രമന്ത്രിമാർക്കും സംസ്ഥാന മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും പാർട്ടി നിർദ്ദേശം നൽകിയിട്ടു് കോവിഡ് ബാധിച്ച മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പദ്ധതി ആരംഭിക്കുവാനും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു പാർട്ടി നേതാക്കൾ സാനിറ്റൈസറുകളും മാസ്കുകളും ഓക്സിമീറ്ററുകളും ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടു കിട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് അല്പസമയത്തിനകം ആകാശവാണിയും ദൂരദർശനും പ്രക്ഷേപണം ചെയ്യും പതിനൊന്ന് മണിക്ക് ന്യൂസ് ഓൺ എയർ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ആകാശവാണി ദൂരദർശൻ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് തത്സമയം കേൾക്കാം ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാവുന്നതാണ് ഇതിന്റെ രാത്രി മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവ് മാസം നാനോ യൂറിയ വിപണിയിൽ എത്തിക്കും രൂപയുടെ അഞ്ഞൂറ് മില്ലിഗ്രാം നാനോ യൂറിയ നാൽപ്പത്തിയഞ്ച് കിലോ സാധാരണ യൂറിയയ്ക്ക് തുല്യമാണ് കൃഷി കുറയ്ക്കുന്നതിനൊപ്പം ഉൽപാദനം വർദ്ധിപ്പിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പൊതുസമൂഹം കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഈ കോവിഡ് കാലം പ്രയോജനപ്പെടുത്തണം കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയ പന്തളം കടയ്ക്കാട് കൃഷിഫാം സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി കോഴിക്കോട് ജില്ലയുടെ അനന്തമായ ടൂറിസം സാധ്യതകൾ വികസിപ്പിച്ച ജില്ലയെ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ആരോഗ്യ ടൂറിസം ത്തിനും പ്രാധാന്യം നൽകും ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും വിനോദസഞ്ചാര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആർക്കിടെക്ടുകൾ എന്നിവരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂർ ജില്ലയിലെ മാർക്കറ്റുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച ജില്ലയിലെ മന്ത്രിമാരും കളക്ടറും വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി ഇന്ന് ചർച്ച നടത്തും ശക്തൻ മാർക്കറ്റിൽ കടകൾ തുറക്കാൻ അനുമതി നൽകാത്ത കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധിച്ച വ്യാപാരികൾ ശക്തൻ പ്രതിമയ്ക്ക് മുന്നിൽ ഇന്നലെ നിരാഹാര സമരം നടത്തിയിരുന്നു കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടു് അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ പാരിസ്ഥിതിക ആഘാത പഠനം രണ്ടാഴ്ച കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ റിയാസ് മുഹമ്മദ് റിയാസ് പങ്കെടുത്ത ഓൺലൈൻ അവലോകന യോഗത്തിൽ അധികൃതർ അറിയിച്ചു ഇതിനുശേഷം പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി തേടും ജില്ലയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ ഇരുപത് ശതമാനം പൂർത്തിയായി പൊതുമരാമത്ത് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാൻ പി ചീഫ് എഞ്ചിനീയറെ പങ്കെടുപ്പിച്ച് ഒരാഴ്ചയ്ക്കകം പ്രത്യേക യോഗം ചേരുമെന്ന് മന്ത്രി അറിയിച്ചു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്